ആളുമാറി ഫൈൻ അടിക്കുന്ന AI ക്യാമറകളുടെ പോക്കറ്റടി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ചെയ്യാത്ത തെറ്റിന് ഫൈൻ ലഭിച്ചത് കൊടുവള്ളി സ്വദേശിയായ ഓട്ടോക്കാരനാണ്. ഹെൽമറ്റ് ഇടാത്തതിന് 2000 രൂപ പിഴ അടക്കണമെന്ന് കാണിച്ചാണ് ഓട്ടോ ഡ്രൈവർക്ക് നോട്ടീസ് ലഭിച്ചത്. കൊടുവള്ളി ചുണ്ടപ്പുറം സ്വദേശി അഷ്റഫിനാണ് നിയമം ലംഘിച്ചതിന് പെരുന്നാൾ തലേ ദിവസം AI ക്യാമറ നോട്ടീസ് ലഭിച്ചത്. 2000 രൂപ ഫൈൻ അടക്കണമെന്നായിരുന്നു നോട്ടീസിൽ കാണിച്ചത്. എന്നാൽ നോട്ടീസിൽ കാണുന്ന ആളാരാണെന്നോ അതിൽ കാണിച്ച വാഹനം ഏതാണെന്നോ അഷ്റഫിന് അറിയില്ലായിരുന്നു. KL57Q8128 എന്ന നമ്പറിലുള്ള സ്കൂട്ടറിനാണ് ഫൈൻ അടക്കേണ്ടത്. എന്നാൽ അഷ്റഫിൻ്റെ പേരിൽ ഈ നമ്പറിലുള്ള വാഹനം ഒരു ഓട്ടോറിക്ഷയാണ്. കൊടുവള്ളി മാർക്കറ്റ് റോഡിലോടുന്ന ഈ ഓട്ടോയുടെ അതേ നമ്പറിലുള്ള അപരനായ സ്കൂട്ടറിനാണ് പിഴ ലഭിച്ചത്. ഈ നമ്പറിലുള്ള വാഹനത്തിൻ്റെ RC ഓണർ എന്ന നിലയിലാണ് അഷ്റഫിന് നോട്ടീസ് ലഭിച്ചത്. താമരശ്ശേരി അടിവാരം ഭാഗത്തു നിന്നുള്ള സ്കൂട്ടറിൻ്റെ ചിത്രമാണ് ക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്നത്. എന്നാൽ അഷ്റഫ് ഓട്ടോ ഓടിക്കുന്നതാകട്ടെ കൊടുവള്ളി ടൗണിലും. രണ്ട് വാഹനങ്ങൾക്ക് എങ്ങനെ ഒരേ നമ്പർ വന്നതെന്നാണ് അഷ്റഫിൻ്റെ ചോദ്യം. അതേസമയം നോട്ടീസ് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം കാണാം. സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റിലുള്ളത് KL57O8128 എന്നാണ്. എന്നാൽ ഒ എന്ന സീരീസിൽ വാഹനങ്ങൾക്ക് നമ്പർ നൽകാറില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഒ എന്ന നമ്പർ ലഭിച്ചു എന്ന ചോദ്യം ഉയരുകയാണ്. തൻ്റെ ഓട്ടോയുടെ നമ്പർ വ്യാജമായി ഉപയോഗിച്ച് സ്കൂട്ടറുമായി നടക്കുന്ന വ്യക്തി ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് അഷ്റഫിൻ്റെ ആവശ്യം. നിലവിൽ ലഭിച്ച നോട്ടീസിന് പിഴയൊടുക്കാൻ അഷ്റഫ് തയ്യാറല്ല. അതേസമയം വ്യാജനെ കണ്ടെത്താനുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും അഷ്റഫ് പറയുന്നു. സംസ്ഥാനത്ത് AI ക്യാമറ സ്ഥാപിച്ച ശേഷമുള്ള ആദ്യത്തെ സംഭവമല്ല ഇത്. നേരത്തെ ജീവിതത്തിൽ ഇന്നുവരെ ആലപ്പുഴ കാണാത്ത മലപ്പുറം വണ്ടൂർ സ്വദേശിക്ക് നോട്ടീസ് ലഭിച്ചത് ആലപ്പുഴയിൽ ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചെന്ന് കാണിച്ചായിരുന്നു. തൻ്റെ പേരിലുള്ള സ്കൂട്ടറിൻ്റെ വ്യാജ നമ്പറുമായി മറ്റൊരാൾ ആലപ്പുഴയിൽ കറങ്ങുന്നുണ്ടെന്ന് അപ്പോഴാണ് ശിവദാസൻ എന്ന വ്യക്തി അറിയുന്നത്. മലപ്പുറം സ്വദേശിയായ അസ്ലം എന്ന പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് ഇതുപോലെ മറ്റൊരു ദുരനുഭവമുണ്ടായത്. ഇതുപോലെ നിരവധി സംഭവങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രം ഉണ്ടായത്. ഒരേ നമ്പറിൽ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നത് അങ്ങേയറ്റം ഗുരുതരമായ പ്രശ്നമാണ് സൃഷ്ടിക്കുക. കുറ്റകൃത്യങ്ങൾക്ക് വ്യാജന്മാർ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ വാഹന ഉടമകളെ കുരുക്കിലാക്കും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയേ തീരൂ. waytonikah.com, the exclusive Muslim matrimonial site.